നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ലബനനെ വിറങ്ങലിപ്പിച്ചാണ് തലസ്ഥാനമായ ബൈറൂട്ടിന്റെ തെക്കൻ പ്രാന്ത പ്രദേശമായ ദഹിയയിലും കിഴക്കൻ ബെക്കാ താഴ്വരയിലും ഇന്നലെ സ്ഫോടനങ്ങൾ ഉണ്ടായത് പ്രാദേശിക സമയം ഉച്ചകഴിഞ്ഞുണ്ടായ സ്ഫോടനങ്ങൾ ഏകദേശം ഒരു മണിക്കൂർ നേരം നീണ്ടുനിന്നു ഇറാന്റെ പിന്തുണയുള്ള സായുധ സംഘടനയായ ഹിസ്ബുല്ലയുടെ ശക്തി കേന്ദ്രങ്ങളായ ഈ പ്രദേശങ്ങളിൽ സ്ഫോടനങ്ങൾ നടന്നു നടന്നുവെന്നത് ഹിസ്ബുല്ലയെ സംബന്ധിച്ച് നടക്കുന്ന ഒന്ന് തന്നെയായിരുന്നു റിപ്പോർട്ടുകൾ അനുസരിച്ച് നൂറുകണക്കിന് പേജറുകളാണ് പൊട്ടിത്തെറിച്ചത് പേജറുകൾ മുഴങ്ങിയതിന് ശേഷമാണ് ചില സ്ഫോടനങ്ങൾ ഉണ്ടായതെന്നാണ് റിപ്പോർട്ട് മുൻബെങ്ങും കേട്ടുകേൾവി പോലും ഇല്ലാത്ത ഇതുവരെ പ്രയോഗിക്കപ്പെട്ടിട്ടില്ല എന്ന് വേണമെങ്കിൽ കരുതാവുന്ന തരത്തിലുള്ള ഒരു സ്ഫോടനം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് എന്താണ് പേജർ ഹിസ്ബുളിലേക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒന്നാണ് പേജർ ഫോൺ മാറ്റിവെച്ച് അതിനു പകരം പേജർ ഉപയോഗിക്കാൻ തുടങ്ങിയത് തന്നെ സുരക്ഷ എന്ന ഒരു കാര്യത്തെ മുൻനിർത്തിയായിരുന്നു ഹിസ്ബുൾ അത്തരത്തിൽ പേജറുകൾ ഉപയോഗിച്ച് തുടങ്ങിയത് പക്ഷേ ഇസ്രായേലിനോടാണോ കളി ഇസ്രായേൽ അവിടെയും ഹിസ്ബുളയെ പരാജയപ്പെടുത്തിയിരിക്കുകയാണ് എന്താണ് പേജർ എന്ന് നോക്കാം മൊബൈൽ ഫോണുകൾക്ക് മുൻപ് പ്രചാരത്തിലുണ്ടായിരുന്ന ഇലക്ട്രോണിക് ആശയവിനിമയ ഉപകരണമാണ് പേജർ എസ് എം എസ് പോലെ സന്ദേശം കൈമാറാൻ മാത്രമേ പേജറിലൂടെ കഴിയൂ കോള് പറ്റില്ല ഉപയോഗിക്കുന്നവരുടെ ലൊക്കേഷനും മറ്റും കണ്ടുപിടിക്കുക എളുപ്പമല്ല അതുകൊണ്ടാണ് ഹിസ്ബുല്ല പോലുള്ള ഗ്രൂപ്പുകൾ ഇപ്പോഴും പേജർ ഉപയോഗിക്കുന്നത് ലൊക്കേഷൻ നീക്കങ്ങളും മറ്റും ഇസ്രായേൽ കണ്ടുപിടിക്കുമെന്ന് ഹിസ്ബുല്ല നേതാവ് ഹസൻ നസറല്ല മുന്നറിയിപ്പ് നൽകിയിരുന്നു അതുകൊണ്ടാണ് മൊബൈൽ ഫോൺ ഉൾപ്പെടെയുള്ളവ ഒഴിവാക്കി കുറഞ്ഞ സാങ്കേതിക വിദ്യയുള്ള പേജറുകൾ ഹിസ്ബുല്ല ഉപയോഗിച്ചത് പൊട്ടിത്തെറിച്ച പേജറുകൾ സമീപ മാസങ്ങളിൽ ഹിസ്ബുല്ല ഉപയോഗിച്ചു തുടങ്ങിയ പുതിയ മോഡലാണെന്നാണ് വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് ചെറിയ സ്ഫോടനങ്ങളാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത് പേജറിന്റെ പ്രവർത്തന രീതി ുന്നത് പേജർ ഉപയോഗിക്കുന്ന വ്യക്തിക്കോ അതിനടുത്തായി നിന്നിരുന്ന വ്യക്തിക്കോ മാത്രമാണ് മരണം സംഭവിക്കുന്നത് അല്ലെങ്കിൽ പരിക്കേൽക്കുന്നത് വിരലുകൾക്കും പേജർ സൂക്ഷിച്ചിരുന്ന ഭാഗത്തും മറ്റുമാണ് പലർക്കും പരിക്കേറ്റത് പേജറിലെ സന്ദേശം വായിച്ചുകൊണ്ടിരുന്നവരുടെ മുഖത്തും പരിക്കേറ്റു സ്ഫോടനങ്ങൾ വലിയ നാശനഷ്ടങ്ങൾക്കോ തീപിടുത്തത്തിനോ നയിച്ചിട്ടില്ല പക്ഷേ മരണം ഉണ്ടായിട്ടുണ്ട് സ്ഫോടനങ്ങളുടെ കാരണം കണ്ടെത്താൻ സുരക്ഷാ ശാസ്ത്രീയ അന്വേഷണം ആരംഭിച്ചെന്ന് ഹിസ്ബുല്ല വ്യക്തമാക്കി ബാറ്ററികൾ പൊട്ടിത്തെറിച്ചതും അമിത ചൂടും സ്ഫോടന കാരണമായി വിലയിരുത്തി ുണ്ട് ഇസ്രായേൽ ഹാക്കിംഗ് നടത്തിയെന്ന പ്രധാന ആരോപണവും ഹിസ്ബുള്ള ഉന്നയിക്കുന്നുണ്ട് അതായത് ഹിസ്ബുള്ള ഉപയോഗിച്ചിരുന്ന പേജറുകളുടെ ബാറ്ററി ചൂട് പിടിച്ച് പൊട്ടിത്തെറിക്കുന്ന രീതിയിൽ ഇസ്രായേൽ ഹാക്കിംഗ് നടത്തിയെന്നാണ് ഹിസ്ബുള്ളയുടെ ആരോപണം ഹിസ്ബുല്ലയുടെ കയ്യിൽ എത്തിക്കുന്നതിനു മുൻപ് തന്നെ വളരെ ചെറിയ സ്ഫോടക വസ്തുക്കൾ ഘടിപ്പിച്ച പേജറുകളെ റേഡിയോ സിഗ്നൽ ഉപയോഗിച്ച് വിദൂരമായി പ്രവർത്തിപ്പിച്ചതാകാനും സാധ്യത കൂടുതലാണ് ആസൂത്രിത സ്ഫോടനമാണെങ്കിൽ മാസങ്ങൾ മുതൽ രണ്ടു വർഷം വരെ തയ്യാറെടുപ്പ് ആവശ്യമാണെന്നാണ് വിദഗ്ധർ പറയുന്നത് ആക്രമണത്തിന് പൂർണ്ണ ഉത്തരവാദി ഇസ്രായേൽ ആണെന്ന ആരോപണവുമായി ഹിസ്ബുള്ള രംഗത്ത് വന്നിട്ടുണ്ട് ഈ ഒരു ആക്രമണത്തിന്റെ പിന്നിൽ ഹിസ്ബുള്ള ആരോപിക്കുന്നത് ഇസ്രായേൽ ആണെന്നാണ് അവർക്ക് തക്ക ശിക്ഷ നൽകുമെന്നും ഹിസ്ബുള്ള പ്രതികരിച്ചിരിക്കുകയാണ് ഹിസ്ബുള്ളയെ ലക്ഷ്യമിട്ട് ലബനീസ് അതിർത്തിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്ന് ഇസ്രായേൽ പ്രഖ്യാപിച്ചിരുന്നു അതിന് പിന്നാലെയാണ് ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായത് ഇസ്രായേലിന് ശക്തമായ തിരിച്ചടി നൽകുമെന്ന് ലബനോനും വ്യക്തമാക്കിയിരുന്നു ഭീഷണിക്ക് പിന്നാലെ ഇസ്രായേലിൽ സുരക്ഷ ശക്തമാക്കിയിരിക്കുകയാണ് കെ ലീവിലേക്കുള്ള സർവീസുകൾ നിർത്തി വിമാന കമ്പനികൾ ഒരു നടപടി സ്വീകരിച്ചിരിക്കുന്നു ഇസ്രായേൽ ട്രാക്ക് ചെയ്യുമെന്ന് പറഞ്ഞ് സെൽഫോണുകൾ ഉപയോഗിക്കരുതെന്ന് സംഘങ്ങൾക്ക് ഹിസ്ബുള്ള തലവൻ ഹസൻ നസറുള്ള മുന്നറിയിപ്പ് നൽകി ഈ ഒരു ആക്രമണത്തിന് പിന്നാലെ ഉയരുന്ന മറ്റൊരു സംശയം ഹിസ്ബുള്ളക്കെതിരായ ആക്രമണം നടത്താൻ ഇസ്രായേലിനെ സഹായിച്ചത് ഇറാൻ ആണോ എന്നാണ് ഇത്രയും വിപുലമായ രീതിയിൽ ഒരേ സമയം ആക്രമണം നടത്തണമെങ്കിൽ ഒന്നിലധികം രാജ്യങ്ങളുടെയോ സ്ഥാപനങ്ങളുടെയോ സംഘടനകളുടെയോ പിന്തുണ ഇസ്രായേലിന് കിട്ടിയിരിക്കും എന്നാണ് സൈനിക വിദഗ്ധരുടെ നിഗമനം ഹിസ്ബുള്ളക്ക് വേണ്ട വെടിക്കോപ്പുകളും നൂതന ഉപകരണങ്ങളുമെല്ലാം സിറിയയും ഇറാഖും വഴി എത്തിക്കുന്നത് ഇറാനാണ് ഇറാൻ വിതരണം ചെയ്ത പേജറുകളിൽ തിരിമറി നടത്താൻ ഇസ്രായേലിന് സാധിച്ചിരിക്കണമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇറാൻ വിതരണം ചെയ്ത പേജറുകളിൽ ഉയർന്ന സ്ഫോടക ശേഷിയുള്ള വസ്തുക്കൾ കുറഞ്ഞ അളവിൽ പേജറുകളിൽ നിറയ്ക്കണം ഒന്നു മുതൽ മൂന്ന് ഗ്രാം വരെയാകും പരമാവധി ഒരു പേജറിൽ നിറയ്ക്കാനാവുക ആയിരക്കണക്കിന് പേജറുകളിൽ ഇത്തരത്തിൽ സ്ഫോടക വസ്തു നിറയ്ക്കുന്നതിന് ഒരുപാട് സമയം ആവശ്യമാണ് പുറമെ നിന്ന് കണ്ടാൽ ഒരു കുഴപ്പവും പേജറിന് തോന്നരുത് ഒപ്പം പേജറുകൾ പ്രവർത്തനക്ഷമമായിരിക്കണം ഇവയ്ക്കൊക്കെയായി വലിയ ആൾശക്തിയും ഇസ്രായേൽ ഉപയോഗിച്ചിട്ടുണ്ടാകുമെന്നാണ് നിഗമനം റേഡിയോ ആവർത്തിയെയാകാം സ്ഫോടന ദുരകമായി ഉപയോഗിച്ചിരിക്കുക എന്നാണ് പ്രാഥമിക നിഗമനം സൈബർ ആക്രമണമാണെന്ന് പറയുവാൻ സാധിക്കില്ല കാരണം സൈബർ ആക്രമണമാണെങ്കിൽ ഒരേ കമ്പനിയുടെ പേജറുകൾ ഒരേ സമയം പ്രവർത്തനരഹിതമാവുകയുണ്ടായിരുന്നുള്ളൂ ഏതായാലും തെക്കൻ ലബനൻ ബെഗാവലി ബഹ്റൂത്ത് സിറിയൻ തലസ്ഥാനം എന്നിവിടങ്ങളായി ആയിരക്കണക്കിന് പേജറുകളിൽ ഒരേ സമയം ബാറ്ററികൾ പൊട്ടിത്തെറിച്ചത് അട്ടിമറിയാണെന്ന് കരുതാൻ എന്തായാലും തെക്കൻ ലബനൻ ബെഗാവലി ബൈറൂത്ത് സിറിയൻ തലസ്ഥാനം എന്നിവിടങ്ങളായി ആയിരക്കണക്കിന് പേജറുകളിൽ ഒരേ സമയം ബാറ്ററികൾ പൊട്ടിത്തെറിച്ചത് അട്ടിമറിയാണ് എന്നൊരു സംശയത്തിനുള്ള വകുപ്പുകളും ഉണ്ട് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം പരിക്കേറ്റവരുടെ എണ്ണം രണ്ടായിരത്തി എഴുന്നൂറ് കാണുന്നതായാണ് റിപ്പോർട്ടുകൾ ഈ ഒരു ആക്രമണത്തിൽ മരണസംഖ്യ ഇനിയും ഉയർന്നേക്കുമെന്നും നിഗമനമുണ്ട് ലബനിലെ ഇറാൻ അംബാസിഡർ മുജ്തബ അമാനിക്ക് സ്ഫോടനത്തിൽ പരിക്കേറ്റതായി ഇറാന്റെ മെഹ്റു വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു സ്ഫോടനത്തിന്റെ കാരണം കണ്ടെത്താൻ അന്വേഷണം നടത്തുകയാണെന്ന് ഹിസ്ബുള്ള പ്രസ്താവനയിലൂടെ അറിയിച്ചു ആരോഗ്യമന്ത്രി ഫിറാസ് അബിയാദാണ് മരിച്ചവരുടെയും പരിക്കേറ്റവരുടെയും എണ്ണം ഉൾപ്പെടെയുള്ള വിവരങ്ങൾ പുറത്തുവിട്ടത് തൽക്കാലത്തേക്ക് ആരോഗ്യ പ്രവർത്തകർ പേജറുകൾ ഉപയോഗിക്കുന്നതിൽ നിന്നും വിട്ടുനിൽക്കാൻ ഹിസ്ബുള്ളയും ഇസ്രായേലും തമ്മിൽ സംഘർഷങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് സ്ഫോടനങ്ങൾ ഉണ്ടായത് എന്നാൽ സംഭവത്തിൽ ഇസ്രായേൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല എന്തായാലും ഇസ്രായേൽ തന്നെയാണ് ഈ ഒരു ആക്രമണത്തിന് പിന്നിൽ എന്ന് തന്നെ സംശയിക്കാവുന്ന തരത്തിലാണ് കാര്യങ്ങൾ നിൽക്കുന്നത് ഇസ്രായേലിന് തിരിച്ചടി ഉണ്ടാകുമെന്ന് ഹിസ്ബുള്ള വലിയ രീതിയിലുള്ള മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് എല്ലാത്തിൻ്റെയും ഒരു ആകെത്തുക പശ്ചിമേഷ്യ കൊടും അശാന്തതയിലേക്ക് കടക്കുകയാണ് എന്നതാണ് ഇസ്രായേൽ ഹമാസ് പോരാട്ടം അറിയാവുന്നതാണ് ഒരു വർഷത്തോളം അടുക്കാറായി ഇതുവരെയും ഈ ഒരു ആക്രമണങ്ങൾ യാതൊരു കുറവും വന്നിട്ടില്ല ഇസ്രായേൽ ഹമാസ് പോരാട്ടം ഇപ്പോഴും തീരുകയാണ് ഒരു വെടിനിർത്തൽ കരാർ നടപ്പിലാക്കാൻ വേണ്ടി കൊടുങ്കൊണ്ട ശ്രമമാണ് നടക്കുന്നത് പക്ഷേ ഇസ്രായേലും അതുപോലെ തന്നെ ഹമാസും പിടിച്ച പിടി ഓരോ വാശികളായി നിൽക്കുന്നതിനാൽ ഈ ഒരു വെടിനിർത്തൽ കരാർ ഇതുവരെ എത്താൻ സാധിച്ചിട്ടില്ല ഇസ്രായേൽ ഹമാസ് പോരാട്ടം എങ്ങനെയെങ്കിലും ഒന്ന് ഒതുക്കി തീർത്ത് എങ്ങനെയെങ്കിലും ഒന്ന് അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങൾ മധ്യസ്ഥ രാജ്യങ്ങൾ നടത്തുന്നതിനിടയിലാണ് ഇസ്രായേൽ ഹിസ്ബുള്ള ആക്രമണം അടുത്ത ലോകത്തിന് മുന്നിൽ ഭീഷണിയായി വന്നു നിൽക്കുന്നത് തീർച്ചയായിട്ടും ഹിസ്ബുള്ള ഇസ്രായേൽ ആക്രമണം യുദ്ധം തുടങ്ങിയ അത് ഇസ്രായേൽ ഹമാസ് പോരാട്ടം പോലെ ആയിരിക്കില്ല എന്ന് ലോകത്തിന് മുഴുവൻ അറിയാവുന്ന കാര്യമാണ് വലിയ രീതിയിലുള്ള ഒരു രൂക്ഷതയിലേക്ക് ഈ ഒരു പോരാട്ടം കടുക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല എന്തായാലും ഹിസ്ബുല്ല ഇസ്രായേൽ യുദ്ധം പടിവാതിൽക്കലിൽ എത്തി നിൽക്കുന്നു എന്നതിൻ്റെ ഒരു കാഹള ധ്വനിയാണ് കഴിഞ്ഞ ദിവസം ഉയർന്നിരിക്കുന്നത് എന്ന കാര്യത്തിലും സംശയമില്ല എന്താകും പശ്ചിമേഷ്യ മാത്രമല്ല ലോകം ഒന്നടങ്കം മുൾമുനയിൽ നിൽക്കുന്ന മണിക്കൂറുകളാണ് ഹിസ്ബുള്ള തിരിച്ചടിച്ചാൽ അത് ഏത് രീതിയിലായിരിക്കും തിരിച്ചടി എന്തൊക്കെയാണ് ഇനി സംഭവിക്കാൻ പോകുന്നത് ആശങ്ക വാനോളം ഉയരുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത